അപ്പോ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ ഫൈൻ ഒന്നും എന്നെ കൂടെ അടയ്ക്കാനും പറ്റുന്നില്ല. എടാ, നിന്റെ പേരിലുള്ള വണ്ടിയല്ലേ, അപ്പൊ നീ തന്നെ വേണ്ടേ അടയ്ക്കാൻ? എന്റെ പേരിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയില്ലാതെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ അടയ്ക്കേണ്ട കാര്യം അച്ഛൻ്റെ അടുത്ത് പറയാൻ അടയ്ക്കാൻ വേണ്ടിട്ട്. പിന്നെ നല്ല പാർട്ടിയാ, അങ്ങോട്ട് ചെന്നാ മതി, ഇപ്പൊ തന്നെ അടയ്ക്കും ഫൈൻ. ആ ഞാൻ അടയ്ക്കുന്നില്ല, ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എടാ, നീ പറഞ്ഞ കാര്യം തന്നെ പിന്നെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറ്റൂല, അത്രേ ഉള്ളൂ. എടാ, അതാ ശിവൻ ഏറ്റിട്ടില്ലേ, അവൻ സോൾവ് ചെയ്തോളൂ. അവൻ എന്തോന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ ചായ കൊണ്ടുവരുന്ന പയ്യൻ പോലും അവൻ പറഞ്ഞേ കേൾക്കൂല. നീ അവനെ അങ്ങനെ ചുമ്മാ കളിയാക്കൊന്നും വേണ്ട. ആശയുടെ സൂപ്പർ മാർക്കറ്റിൽ എന്തോ മോഷണം നടന്നപ്പോ ഇവനല്ലേ അത് പോയി സോൾവ് ചെയ്തേ? എന്തോന്ന് മോഷണം നടന്നു? ആ രണ്ടോ നാല് തേങ്ങ എടുത്തോണ്ട് പോയില്ലേ? ആ തേങ്ങ മോഷണം മാങ്ങ മോഷണമൊക്കെ ഇവന് തെളിയിക്കാൻ പറ്റുള്ളൂ. മോഷണമല്ല, ഒരുപോലെയാ, തേങ്ങയാണേലും മാങ്ങയാണേലും. അച്ഛാ, ചിറ്റപ്പ മുങ്ങിയെന്ന് എവിടെ? മാമനെ ഫോണിൽ പറയുന്ന കേട്ടതാ. നീ തെളിച്ചു പറ കാര്യം. ഈ പരിസരത്തെ ബൈക്ക് മോഷ്ടിക്ക ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ചിറ്റപ്പ ഓവർ സ്പീഡ് പോയ ബൈക്കില്ലേ, അത് മോഷ്ടിച്ച ബൈക്കാണെന്നാണ് മാമൻ പറയുന്നത്. അതെങ്ങനെ മോഷ്ടിച്ച ബൈക്കാവും? അത് ഇവിടത്തെ ബൈക്കല്ലേ, അതെന്നെ ക്ലീൻ കൊണ്ടിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. നമ്മുടെ സുമ ഇച്ചിരിയൊക്കെ ഉടായിപ്പുണ്ടെങ്കിലേ അവൻ ഇങ്ങനെ കക്കാനും മോഷ്ടിക്കാനും നടക്കല്ല, അത് ഉറപ്പാ. മാമൻ പറയുന്നത് നമ്മുടെ ബൈക്കല്ല എന്നാണ്. ചിറ്റപ്പനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എടാ, നീ ഒന്ന് സുമയെ വിളിച്ചു നോക്കി. അരുതിക്ക് പുറത്തുനിന്ന്. ആ, അപ്പൊ ഉറപ്പായിട്ട് കാണും. അവൻ എപ്പോഴെങ്കിലും പരിധിക്കകത്ത് വരുമല്ലോ. അല്ല, ഇപ്പൊ പരിധിക്ക് പുറത്തല്ലേ. തൽക്കാലം നീ ഈ പരിധി വിട്ടൊന്ന് പോവാവോ? പോകുന്നില്ലേ പരിധി വിട്ട്? നീ എത്ര ഒറ്റക്കിന് ചെസ് കളിക്കുന്നേ? കണ്ടിട്ടാണല്ലേ സുമേഷ് ഞാൻ വന്നത്. അല്ല, ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് കേറിയതാ. കളിക്കോ ചെസ് കളിക്കോ? സുമേഷ് ഏത് ബൈക്കിലാണ് സുമേഷ് പോയത്? സുമിഷാവ് ഏത് ബൈക്കിൽ പോയത്? നമ്മുടെ ബൈക്കില്. നമ്മളെ ബൈക്കിലാ? കള്ളം പറയല്ലേ. എന്താ നിനക്കൊരു സംശയം? അല്ല, അച്ഛന്റെ അടുത്ത് ചോദിച്ചപ്പോഴേ അച്ഛൻ പറഞ്ഞ് മോഷ്ടിച്ച വണ്ടിയാണ് സുമിഷാവ് ഓടിച്ചെന്ന്. അല്ല, അങ്ങനൊന്നുമില്ല. ദീപ് ഇത് കളി ഇവിടെ ഉണ്ടായിരുന്ന എന്റെ ഫോൺ എന്താ വിളിച്ചിട്ട് കിട്ടുന്നില്ല? അതെന്താ വിളിച്ചിട്ട് കിട്ടാത്തെന്നാ ചോദിച്ചേ? സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ്? ഇവിടെ കളിക്കല്ലേ. സത്യം സ്വിച്ച് ഓഫ്. നീ ഏത് വണ്ടിയാണ് ഓടിച്ചോണ്ട് പോയത്? നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയാണോ? നീ മോഷണ വണ്ടിയാണ് ഓടിച്ചോണ്ട് പോയത് ശിവൻ പറഞ്ഞല്ല. അച്ഛൻ എന്താച്ചാ പറയുന്നത്? നമ്മുടെ വണ്ടി എടുത്തോണ്ടാണ് ഞാൻ പോയത്. ഒരാളെ പോലെ പിന്നെ ഞാൻ മാത്രമല്ലോ, ഒരാളെ പോലെ 100 പേരുണ്ടെന്നല്ലേ പറയുന്നത്. ലോകത്ത് ഒരാളെ പോലെ 100 പേരുണ്ടാവും, പക്ഷെ ഈ ലൊക്കാലിറ്റിയിൽ നിന്നെ പോലെ ഒരാളെ ഉള്ളൂ. ഡേയ്, മര്യാദക്കുള്ള സത്യം പറ. എന്റെ അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെ. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി, പോലീസിനെ കണ്ടപ്പോ വെട്ടിച്ച്. അപ്പൊ അവരത് ക്യാമറ കൂടെ കണ്ട്. ആ കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനൊരു പെറ്റിയായിട്ടൊരു 1500 വരും. അച്ഛൻ തന്നാ പോരെ. അച്ഛൻ തരും. അച്ഛൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നന്നാലോട്ടല്ല. സുമേഷ, നീ കൂടുതൽ കള്ളം കാണിച്ചാലോണ്ടല്ല, ശിവന്റെ കയ്യിൽ കൃത്യം കൃത്യം തെളിവുകളുണ്ട്. നീ ഉള്ളതുപോലെ പറഞ്ഞാൽ അവൻ ഈ കേസിൽ നിന്നെ രക്ഷപ്പെടുത്തും, ഇല്ലെങ്കിൽ പെടുത്തുമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്നും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. ശരി, നീ ഒന്നും പറയണ്ട. അവൻ കയ്യോടെ പൊക്കും കേട്ടാ നിന്നെ. അപ്പൊ അറിയാം. നിന്നെ എങ്ങനെ വിശ്വസിക്കോടാ? കേറിക്കോടാ, മുറിക്കകത്ത് കയറി കഥ അടച്ചിരുന്ന കേട്ടാ, അവിടെ തന്നെ ഇരുന്ന കേട്ടാ. മാമാ, അപ്പച്ചി, സുമേഷ് ഇവിടെ ഇറങ്ങി വേണം. അപ്പച്ചി ഞാൻ പറഞ്ഞ ആർക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് തെളിവ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് മോണ്ടിച്ചായിരിക്കും. അവനെ വിളി കളി, അവനെ വിളിയാക്കും. ഇറങ്ങി വാടകൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. അപ്പച്ചി, അപ്പച്ചിയുടെ മോൻ കൊണ്ടുവന്ന നല്ലൊരു കേസാണ്. സ്പീഡ് ടിക്കറ്റ് ഒന്നും അല്ല അവന് വന്നത്, അവൻ ഈ മോഷണ കേസാണ് അവന് വന്നത്. പെണ്ണാരാണോ? നല്ല അന്തസ്സുണ്ട് കേട്ടോ, അവ തെളിവാ കാണിച്ചാലേ വിശ്വസിക്കുള്ളൂ.
എടാ പറയടാ നീ പറയടാ ഞാൻ പറഞ്ഞു തരാ നിനക്ക്. നീ ഇവിടെ കിടന്ന് കള്ളം പറഞ്ഞു കളിക്കണ്ട. പറ ആരാ ഈ പെണ്ണ്? ഞാൻ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് എടാ ഇങ്ങനത്തെ കേസിനൊക്കെ ഭയങ്കര ശിക്ഷയൊക്കെ കിട്ടുവടാ. അമ്മ ഞാൻ ഇതുവരെ വണ്ടി ഒന്നും മോടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. വെള്ളം കുടിച്ചിട്ട് വാടാ ഇങ്ങോട്ട്. അപ്പച്ചി അവിടെ അപ്പച്ചി എനിക്കറിയത്തില്ല, അവൻ അകത്തോട്ടം കണ്ടുപോയി. ഇവിടെ ഒന്നുമില്ല അളിയാ. ഇവിടെ അളിയാ വെള്ളം കുടിക്കാൻ വന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു പോയി. എന്നിട്ട് എവിടെ? എന്തുവാ ഇവിടെ ഇത്രയും ബഹളം? നിങ്ങൾ ഈ കിടന്ന ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നേ ഒളിച്ചോടി പോയെന്ന് പറയല്ലേ. ചേടാ നിങ്ങളുടെ കൂടെ അല്ലല്ലോ ഒളിച്ചോടി പോയ, പിന്നെ എന്താ ഇത്ര ടെൻഷൻ? എടി പെണ്ണ മറ്റേ അവ ഇവിടെ മറ്റേ പൊക്കമില്ലേ, പൊക്കം പൊക്കം സ്പീഡിൽ പോയെന്ന് പറഞ്ഞു മറ്റേ പെറ്റി വന്നല്ലോ. ഞാൻ പെറ്റി കൊണ്ട് വന്നു ഇവിടെ. അതിലൊരു ഫോട്ടോ ഉണ്ട്, ഫോട്ടോയുടെ ബാക്കിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് ഈ പെണ്ണ്, എല്ലാ പെണ്ണും ഒരു പെണ്ണാണെന്ന്. അയ്യോ അതപ്പോ പ്രശ്നമാവൂലേ. അളിയാ പോയ അളിയാ എന്തോന്നൊക്കെയാണോ നീ പറയണത്? അളിയാ അവ ആദ്യം പറഞ്ഞ എന്തിനാ അവൻ സ്പീഡിൽ പോയെന്നല്ലേ പറഞ്ഞത്? ആ സ്പീഡിൽ പോയല്ലോ വണ്ടി മോണ്ടിച്ചല്ലേ. വണ്ടി മോണ്ടിച്ച ബാക്കിൽ ഒരു പെണ്ണുണ്ടായിരുന്നല്ലേ, ആ പെണ്ണ് സീയേറെ ജയിച്ചിട്ട് മോളാണെന്ന്. അളിയാ പെണ്ണിന്റെ വീട്ടുകാർ കേസ് കൊടുത്തേക്കാണ്. ഇത് എന്റെ കയ്യിലൊന്നും നിൽക്കില്ല അളിയാ. അളിയാ ഏതെങ്കിലും നല്ല അഡ്വക്കേറ്റ് വെച്ചാൽ ഇവനെ ജയിലിൽ നിന്നൂര, ഇല്ലെങ്കിൽ ഇവൻ ജയിലിൽ. അയ്യോ ശിവൻ ഇങ്ങനെ പറയാതെ ഇനി എന്ത് ചെയ്യും ചേട്ടാ? ഒന്ന് രണ്ട് മൂന്ന് കേസ് അതെനിക്ക് മനസ്സിലായി. അയ്യോ